വാങ്ങിയോ? അറിയോ പുതിയ പുതിയ ഇന്റിമേറ്റ് വാഷ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം? എത്ര പേർക്ക് അറിയാം? അറിയില്ലായിരുന്നു. പുതിയ ഇന്റിമേറ്റ് വാഷ് ആണിത്. അതായത് ഈ ഒരു പാക്കറ്റ് പോരാ, ഒരു സ്ലൈഡ് പോരാ ഈ ഇന്റിമേറ്റ് വാഷിന്റെ ഗുണങ്ങൾ പറയാൻ, ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് പറയാനായിട്ട്. ആദ്യം തന്നെ പറയുന്നതിനെ ഇന്റിമേറ്റ് വാഷ് എന്നുള്ളത്, നമ്മളെല്ലാവരും സോപ്പ് ഉപയോഗിക്കുന്നവരാ. കുളിക്കുമ്പോൾ എല്ലാ ഭാഗത്തും മുഖത്തടക്കം നമ്മൾ സോപ്പാ ഉപയോഗിക്കാറ് പണ്ടേ തൊട്ട് അല്ലെ. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ല, ഓരോ ഭാഗത്ത് വേറെ വേറെ ടൈപ്പാ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്തായി, ബാത്റൂം നിറഞ്ഞു അല്ലേ. തലയ്ക്ക് വേണ്ടിയിട്ട് ഷാംപു, ഷാംപു മാത്രം പോരാ, കണ്ടീഷണർ വേണം. ഇനി മുഖത്തിന് വേണ്ടിയിട്ട് ഫേസ് വാഷ് വേണം, ശരീരത്ത് ഉപയോഗിക്കാനായിട്ട് സോപ്പ് വേണം, അതിന്റെ കൂടെ ഇപ്പൊ ബോഡി വാഷ് വന്നിട്ടുണ്ട്, ബോഡി വാഷ് ഉപയോഗിക്കണം. അല്ലാത്ത ഇന്റിമേറ്റ് ഏരിയയിൽ നമുക്ക് ഇന്റിമേറ്റ് വാഷ് വേണം. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളായപ്പോൾ ബാത്റൂം മുഴുവൻ നിറഞ്ഞു. അപ്പൊ സോപ്പാണ് നമ്മൾ എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ പി എച്ച്, അതായത് സ്കിന്റെ ഓരോ ഭാഗത്തുള്ള പി എച്ചും വേറെ വേറെ തരമാണ്, വേറെ നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തും സെപ്പറേറ്റ് ആയിട്ടുള്ള ആ പി എച്ച് ബാലൻസ് ചെയ്യുന്ന പോലെയുള്ള പ്രോഡക്ട്സ് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. മുഖത്തുള്ള പി എച്ച്, പി ക്യു സി കഴിഞ്ഞവർ എത്രയായിരിക്കും മുഖത്തുള്ള പി എച്ച്? ചോദ്യങ്ങൾ ചോദ്യം ഉറപ്പാണോ? ലേലം വിളിക്കണോ? വേണ്ട. 5 മുതൽ 5.5 വരെയാണ് മുഖത്തിന്റെ പി എച്ച് വരുന്നത്. ഇന്റിമേറ്റ് ഏരിയയുടെ പി എച്ച് വരുന്നത് സ്ത്രീകൾക്ക് 3.5 to 4.5 വരെയും പുരുഷന്മാർക്ക് 4.5 to 5.5 വരെയാണ്. ഇതാണ് വ്യത്യാസം വരുന്ന പി എച്ച്. അതുകൊണ്ട് തന്നെ ഈ പി എച്ച് ബാലൻസ് ചെയ്യുന്ന പ്രോഡക്ട്സ് വേണം യൂസ് ചെയ്യാൻ. സോപ്പിന്റെ പി എച്ച് 8 മുകളിലാണ്. എപ്പോഴും സോപ്പിന്റെ പി എച്ച് 8 മുകളിലായത് കൊണ്ട് തന്നെ നമ്മൾ ഇന്റിമേറ്റ് ഏരിയയിൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്ത് റഫ്നെസ് കൂടും, റാഷസ് വരും, സ്കിന്നിൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഇച്ചിങ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കാരണം കൂടിയിട്ടാണ്. നമ്മളെപ്പോഴും എന്താ വിചാരിക്കുക, വിയർക്കുന്നോണ്ടാണ് അല്ലേ. വിയർക്കുന്നോണ്ട് മാത്രമല്ല, സോപ്പും അതിനുള്ളൊരു കാരണമാണ്. അതുകൊണ്ട് ഈ പി എച്ച് ബാലൻസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതിനുള്ള ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഇന്റിമേറ്റ് വാഷ്. ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് ഇന്റിമേറ്റ് വാഷ്? പുതിയ ആൾക്കാര്, പുതിയ ആൾക്കാര് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ളവർ യൂസ് ചെയ്യുന്നവരാണോ? ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാത്ത എത്ര പേരുണ്ട്? പുതിയതായിട്ട് ഇന്ന് ക്ലാസ്സിൽ വന്ന ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാത്ത എത്ര പേരുണ്ട്? കീസോളിന്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? കീസോളിൽ ഏതൊക്കെയാ വരണേന്നുള്ളത് അറിയില്ല ആണോ? അറിയില്ല. പറഞ്ഞു വരുമ്പോ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ടില്ല മാം ഇല്ലേ? തോന്നുന്നുണ്ടോ യൂസ് ചെയ്യണമെന്ന്? ഇത് കഴിയുമ്പോ പറയാം തോന്നുന്നുണ്ടോ എന്നുള്ളതാ. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്റിമേറ്റ് വാഷ്. അപ്പൊ മാർക്കറ്റിലും കുറെ പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഇന്റിമേറ്റ് വാഷ് പോലത്തെ തന്നെ പല ബ്രാൻഡുകൾ വരുന്നുണ്ട്. പുതിയ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? പഴയ പ്രോഡക്റ്റിന്റെ പ്രത്യേകത, അതിൽ ലാക്ടിക് ആസിഡ് ഉണ്ടായിരുന്നു, ലോട്ടസ് എക്സ്ട്രാക്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പി എച്ച് ബാലൻസ് ചെയ്യാൻ സഹായിക്കും. സ്കിന്നിലേക്ക് വൈറ്റമിൻസും മിനറൽസും ലോട്ടസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന കിട്ടണോണ്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, ഹൈജീനിക് ആയിട്ടിരിക്കും, ചീത്ത സ്മെൽ ഉണ്ടാവില്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. പുതിയ പ്രോഡക്റ്റില് ഇനി ഇതുമായിട്ട് ഒരു പ്രോഡക്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാനില്ല. കാരണം കമ്പയർ ചെയ്യാൻ മാർക്കറ്റിൽ പ്രോഡക്റ്റ് ഇല്ല. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഒന്ന്. അതായത് 100 ആൾക്കാരിൽ പരീക്ഷിച്ച് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചേക്കുന്നതാണ്. ഇനി നല്ലതാണ് കേട്ടോ ഇടയ്ക്ക് കയ്യടിക്കണത്. ഓ, പാനും ബുക്ക് അല്ലാണ്ട് എങ്ങനെയാ കയ്യടിക്കാന്ന് അപ്പൊ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇടയ്ക്ക് കയ്യടിച്ചാൽ നമുക്കൊരു ഉഷാറും കിട്ടും, നാടികളൊക്കെ ഉണർ. ഈ പറയുന്ന കാര്യങ്ങള് നേരെ കേറും. പിന്നെ ഇതിനു വേണ്ടിയിട്ട് വേറെ പ്രിപ്പറേഷൻ വേണ്ട, തന്നെ വന്നോളൂന്ന്. അപ്പൊ ഇതിലെന്താ പ്രത്യേകത? ഇതിലുള്ള പ്രത്യേകത ഇൻഗ്രീഡിയൻസ് ടീ ട്രീ ഓയിൽ ഉണ്ട്. ടീ ട്രീ ഓയിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ RCM ഒരു പ്രോഡക്റ്റില്. എല്ലാവരും A+കാരാ. ഫേസ് വാഷിലുണ്ട് ടീ ട്രീ ഓയിലിന്റെ പ്രത്യേകത, ഇന്റിമേറ്റ് ഏരിയയില് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതെ സംരക്ഷിക്കുന്നുള്ളതാണ്. ടീ ട്രീ ഓയിലുണ്ട്, വൈറ്റമിൻ B5 അതായത് ഡി പാന്തനോൾ ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉണ്ട്, ലോട്ടസ് എക്സ്ട്രാക്ട് ഉണ്ട്, എലൻടോയിൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഉണ്ട്. എന്തെങ്കിലും മുറിവുകളോ റാഷസോ ഉണ്ടെങ്കിൽ ഉണക്കാനായിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് എലൻടോയിൻ. ഇനി അതേപോലെ തന്നെ മിന്റ് ഉണ്ട്, ആ ഭാഗത്ത് നല്ല കൂൾനെസ് പ്രദാനം ചെയ്യുന്ന മിന്റ് ഉണ്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, സ്മൂത്ത് ആയിട്ടിരിക്കും, ഹൈജീനിക് ആയിട്ടിരിക്കും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ്. ആൽക്കഹോൾ ഇല്ല, പാരബൻ ഫ്രീ ആണ്, യാതൊരു തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ല, സൈഡ് ഇഫക്ട്സ് ഉണ്ടാവില്ല, സ്കിന്നിന് യാതൊരു തരത്തിലുള്ള ഇറിറ്റേഷനും ഉണ്ടാവില്ല, ഇച്ചിങ് ഉണ്ടാവില്ല. നല്ല സ്മൂത്ത് ആയിട്ടും ഹെൽത്തി ആയിട്ടും സ്കിന്നിനെ നിലനിർത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കമ്പയർ ചെയ്യാൻ വേറെ എന്തെങ്കിലും വേണോ? നമ്മൾ വലിയൊരു വര വരച്ചു, ഇനി അപ്പുറത്ത് വര വരയ്ക്കണമെങ്കിൽ അവര് അതിനേക്കാൾ വലുത് വരയ്ക്കണം. വരയ്ക്കാനായിട്ട് അറ്റം കാണണ്ട, എന്നാലേ അതിനേക്കാൾ വലുത് വരയ്ക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഇന്ന് മാർക്കറ്റിൽ വേറൊരു കമ്പനിയുടെ പ്രോഡക്റ്റും ഇല്ല. ഇന്ന് എല്ലാവർക്കും ആവശ്യമാണോ? എല്ലാവർക്കും അത്യാവശ്യമാണ്. കാരണം നമുക്കുണ്ടാവുന്ന പല കാര്യങ്ങൾ, ഇപ്പൊ വൈറ്റ് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ആയിക്കോട്ടെ, വെള്ളപ്പൊക്കം എന്ന് പറയും സ്ത്രീകൾക്ക്, ഇതിനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല.
അല്ലെ, ഒരുപാട് പേർക്കുണ്ട്. ഇന്ന് പി സി ഒ ഡി പോലെയുള്ള അസുഖങ്ങളുണ്ട്. പി സി ഒ ഡി ഒക്കെ മാറും എന്നല്ല പറഞ്ഞത്, പക്ഷെ സ്കിന്നിൽ ആ ഭാഗത്ത് ഒരുപാട് ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഉള്ളവരാണ് ഒട്ടുമിക്ക ആൾക്കാർ. ഒരു 80% കൂടുതൽ സ്ത്രീകളും പുറത്ത് പറയാതെ കൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതിനൊക്കെയുള്ള പരിഹാരമാണ് നമ്മൾ ആ ഭാഗം ഹൈജീനിക് ആയിട്ട് വയ്ക്കുക എന്ന് പറയുന്നത്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇന്റിമേറ്റ് വാഷ്. ഇനി പുതിയ ഇന്റിമേറ്റ് വാഷ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒരു തുള്ളി എടുത്തു കഴിഞ്ഞിട്ട് കയ്യിൽ ഒഴിച്ചു നോക്കിക്കോളൂ. ഈ കോഴിക്കോട് ഗ്ലാസോട് കൂടി ടീ കുപ്പി തീർന്നു കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു തുള്ളി എടുത്തു കഴിഞ്ഞിട്ട് കയ്യിൽ ഒഴിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക. ഭക്ഷണം കഴിക്കാനായിട്ട് മുമ്പ് കൈ എഴുതാൻ മറക്കരുത്. അപ്പോൾ എന്താണ് ഇന്റിമേറ്റ് വാഷിന്റെ പ്രത്യേകത? ആ എന്താ പറയുക, അതിന്റെ ഫ്രീഗ്രൻസ് ഒക്കെ പഴയ പോലെ തന്നെയാണ്. ജസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, ബാക്കി നമുക്ക് അറിയ പോലുമില്ല. റിസൾട്ട് വരുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള റിസൾട്ടാണ്. ഈ ചൂടുകുരു പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ വമ്പൻ റിസൾട്ടാണ്. ജസ്റ്റ് ഒരു ഒറ്റ പ്രാവശ്യം ഉപയോഗം കൊണ്ട് ഇത് മാറിക്കിട്ടും. ഇന്റിമേറ്റ് വാഷ് എന്നാണ് എഴുതിയേക്കുന്നത്, നമുക്ക് ഇന്റിമേറ്റ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ശരീരത്തിലെ ചൂടുകുരുവൊക്കെ വരുന്ന സമയത്ത് ശരീരത്തിന്റെ പി എച്ച് മാറും. എക്സാമ്പിൾ പറയാം, അനീത്തി ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. അനീത്തിയുടെ മോള് വരുന്ന സമയത്ത് ചൂട്, ക്ലൈമറ്റ് ചേഞ്ച് കാരണം അവിടെയും ചൂട് കൂടുതലാണ്. ഒമാനിൽ കൈ മുഴുവൻ തരി തരി പോലെ പൊന്തി ആകെ ചൊറിഞ്ഞ് ഒരു രക്ഷയില്ലാണ്ടാ വന്നായിരുന്നു. അവിടുന്ന് ആന്റിബയോട്ടിക്കും ക്രീമൊക്കെ കൊണ്ടാ വന്നായിരുന്നു. ഇവിടെ വന്ന് ഗ്ലോപ്പ് സ്പ്രേ ചെയ്തു എന്നും രാവിലെ കയ്യില് കുളിക്കാൻ നേരത്ത് ഇന്റിമേറ്റ് വാഷ്. ചെറിയ കുട്ടിയാണ്, 4 വയസ്സായിട്ടുള്ളൂ, ഇന്റിമേറ്റ് വാഷ് കൊണ്ടാ കുളിച്ചായിരുന്നു. 2 ദിവസമായി കൃത്യം ക്ലിയർ ആയി സ്കിൻ, നല്ല ഭംഗിയായി വൃത്തിയായിട്ട്.